الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واذكر في الكتاب ابراهيم انه كان صديقا نبيا اذ قال لابيه يا ابت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا ابت اني قد جاءني من العلم ما لم ياتك فاتبعني اهدك صراطا سويا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ 10 ദിനങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ഇബാദത്തുകളും അമലുകളുമെല്ലാം ഈ 10 ദിവസങ്ങളിലാകുമ്പോൾ അതിന് മറ്റൊരു പ്രവർത്തനത്തിനും ലഭിക്കാത്തത്ര പ്രതിഫലമുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഈ ദിനങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ മനസ്സിലൂടെ ഏറ്റവും ഭക്തിപൂർവമായ ചില സംഭവങ്ങളും ചില ഓർമ്മകളും കടന്നു പോകുന്ന ദിവസങ്ങൾ കൂടെയാണിത്. ഹാജിമാരായിരുന്നാലും ശരി, ഹാജിമാരല്ലാത്തവരായിരുന്നാലും ശരി, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മകളും സ്മരണകളും മാതൃകകളും വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ മനസ്സുകളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് ഹജ്ജും ഉംറയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാഴ്ച കഅബാലയമാണ്. ജീവിതത്തിൽ എത്രയോ നാൾ കൊതിച്ച കഅബയെ നേരിൽ കാണുന്ന സന്ദർഭം എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വൈകാരികമായ ഒരു സന്ദർഭമാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിച്ചു പോകുന്ന, അള്ളാഹുവോട് ആഗ്രഹങ്ങൾ ചോദിച്ചു പോകുന്ന വൈകാരിക നിമിഷമാണ്. ആ കഅബ കാണുമ്പോൾ ഓർമ്മിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. വൈദി യർഫഉ ഇബ്രാഹീമുൽ കവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും
ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ചേർന്നുകൊണ്ടാണ് ആ മഹത്തായ കഅബാലയം സ്ഥാപിച്ചത്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസി ആ കഅബയിലേക്കാണ് ഖിബലയായി തിരിഞ്ഞു നമസ്കരിക്കുന്നത്. നിത്യമായി കഅബയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അവർ അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ചിഹ്നമെന്ന നിലക്കുള്ള അതിനോടുള്ള ഭക്തി ആദരവ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. തവാഫ് ഇങ്ങനെ കഴിഞ്ഞ് തവാഫ് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ വത്തഹിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ മഖാമിൽ ആ കഅബയെ നിന്നുപടുത്ത സ്ഥാനത്ത് അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കഅബയെയും നിൽക്കു നമസ്കരിക്കുന്ന വ്യക്തിയുടെയും നടുക്ക് മഖാം ഇബ്രാഹിം വരത്തക്ക വിധത്തിൽ രണ്ട് റക്അത്ത് നമസ്കരിക്കുമ്പോഴാണ് ഏഴ് ചുറ്റുപൂർത്തിയായി ആ തവാഫ് പൂർണ്ണത പ്രാപിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഹാജി കടന്നു പോകുന്നത് സഅയിന് വേണ്ടിയിട്ടാണ്. സഅയിന് ചെല്ലുമ്പോൾ ആദ്യമായി കൊണ്ട് സഫയിൽ കയറുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന സഫ വൽ മർവത മിൻ ഷഅഇരില്ല, സഫയും മർവയും അതിനിടയിലൂടെ ഓടുമ്പോൾ അല്ലെങ്കിൽ അതിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനിടയിൽ ഒരു മാറ്റമുണ്ട്. അല്പം സ്ഥലത്ത് ഹാജി സാവകാശം നടക്കേണ്ടതുണ്ട്. എന്താണ് സഅയിൻ്റെ ഓർമ്മ? അത് ഹാജറ റളിയല്ലാഹു അൻഹയുടെ ഓർമ്മകളാണ്. എവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും അതുകൊണ്ട് ഓരോ സന്ദർഭങ്ങളിലും ഒരു ഭക്ഷണമെന്ന നിലക്ക്, ദാഹശമനി എന്ന നിലക്ക് ഒരു ഹാജി നിരന്തരം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും തിരിച്ചു പോരുമ്പോൾ കൂടെ എന്തു മറന്നാലും കൂടെ കൊണ്ടുവരുന്നതും സംസമാണ്. സംസം എന്നതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഓർമ്മകളിൽപ്പെട്ടതാണ്. അങ്ങനെ കഅബാലയത്തിൽ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൽ ചെന്നിറങ്ങുന്ന ഏതൊരു ഹാജിയും തിരിയുന്നതും നീങ്ങുന്നതും എവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മഹത്തായ ചരിത്ര ഓർമ്മകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടാണ് പോകുന്നത്. ഇനിതാ നമ്മൾ ബലി പെരുന്നാളിലേക്ക്, ഈദുൽ അൽഹയിലേക്ക് പ്രവേശിക്കുന്ന പേര് തന്നെ ഈദുൽ അൽഹ എന്ന ബലി പെരുന്നാൾ. ബലിയാണ് അതിൽ പ്രധാനം. ബലി അറുക്കാൻ സമ്പത്തുണ്ടായിട്ടും ബലി അറുക്കാൻ തയ്യാറല്ലാത്തവൻ യഥാർത്ഥത്തിൽ ആ മുസല്ലയിൽ വരാൻ യോഗ്യനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം പ്രധാനമാണ് ബലി. ബലി ആരുടെ സ്മരണയാണ്? സുന്നത്തി അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചര്യയും മാതൃകയുമാണ് ബലി. ലോകത്തെങ്ങുമാണ്, ലോകത്തെല്ലാ വിശ്വാസികളും ഒന്നില്ലെങ്കിൽ ബലി അറുക്കുന്നു, അല്ലെങ്കിൽ ആ ബലി മാംസത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു. ആ സ്മരണകളോടുകൂടെ നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇത്രമാത്രം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മാതൃകയാക്കി ഓർമ്മിച്ച് ഉത്ബോധിപ്പിച്ച് നിർത്തേണ്ട ആ മഹാനായ പ്രവാചകൻ, പ്രവാചകന്മാരുടെ പിതാവെന്നറിയപ്പെടുന്ന പ്രവാചകൻ, ഇത്തഹദല്ലാഹു ഇബ്രാഹിം ഖലീല, അള്ളാഹു തൻ്റെ ഖലീൽ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പോൾ ഒന്ന് വെറുതെ ഇങ്ങനെ എത്രയോ വർഷങ്ങൾ കടന്നു പോയില്ലേ? അപ്പം നമ്മളൊന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആദർശത്തിൽ നിന്ന്, ആ ചിന്തകളിൽ നിന്ന്, അദ്ദേഹം ഉൾക്കൊണ്ട ആ ആദർശത്തിൽ നിന്നും എന്തൊരു കാര്യമാണ്? തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് ലക്കത് കാനലക്കും ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ടെന്ന് അള്ളാഹു പറയുമ്പോൾ എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് പ്രചോദിതമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന കാര്യം എന്താണ്? അത് ചോദിക്കേണ്ട ഒരു സമയം ഇപ്പോഴല്ലേ സുഹൃത്തുക്കളെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില സുപ്രധാനമായ കാര്യങ്ങൾ. ഒന്ന്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദിൻ്റെ, ഏകദൈവ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തനായ പ്രബോധകനായ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി. വിട്ടുവീഴ്ചയില്ല. തൗഹീദിൻ്റെ പ്രബോധനത്തിലെ മഹത്തായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വന്തം നാട്ടിലാണ് ബിംബങ്ങളെ ആരാധിക്കുന്നവർക്ക് ബിംബാരാധന തെറ്റാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സുഹൃത്തുക്കൾ. ആ വിശ്വാസം അത്രമാത്രം വേരൂന്നിയതുകൊണ്ട് തന്നെ അത്ര എളുപ്പമായിരുന്നില്ല ആ പ്രബോധനം. എത്രമാത്രമായിരുന്നു അവരുടെ പ്രതിഷേധമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അവസാനം അദ്ദേഹം കാലു ഹരിക്കൂഹു വൻസുറു ആലിഹത്തക്കും, കരിച്ചു കളയൂ അവരെ. ആ കരിച്ചു കളയാൻ അവരത്രമാത്രം പരിശ്രമിച്ചുണ്ടാക്കിയ അഗ്നികുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എറിഞ്ഞ് കരിക്കാൻ അവരൊരുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭം ആലോചിച്ച് നോക്കും നിങ്ങൾ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ അത്? അള്ളാഹു ഇന്നും ആ തൗഹീദിൻ്റെ ആദർശം പ്രബോധനം ചെയ്യാൻ ആ പ്രവാചക പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും
എപ്പോഴെങ്കിലും കയ്യിൽ ഒരു ഉറുക്ക് കിട്ടിയനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു മഖാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ദർഗയിലേക്ക് ഒരു സിയാറത്ത് പോവുകയാണെന്ന് യാത്ര പറയാൻ വന്നപ്പോൾ, സുഹൃത്തെ അല്ലാത്തോലെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അല്ലാത്തോടെ തേടരുത് എന്നൊരു വാക്കു പറയാൻ ജീവിതത്തിൽ ഈ ആയുസ്സിൽ അവസരമുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നാം ആ മഹത്തായ പാതയിലാണ്, ആ തൗഹീദിന്റെ പ്രവാചകന്റെ ചര്യയിലാണ്. നോക്കൂ, നിങ്ങൾ സ്വന്തം പിതാവിനോ സ്വന്തം വാപ്പനോട്, ഇബ്രാഹിം നബി ഇസ്ലാമിനെ കുറിച്ച് സൂറത്തു മറിയമിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നതാണ്, വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിമിനെ കുറിച്ച്, ഇബ്രാഹിമിനെ കുറിച്ച് വേദഗ്രന്ഥത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ്. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. സിദ്ദീഖ് വല്ലാത്തൊരു പേരാണ്. സിദ്ദീഖ് സത്യസന്ധത എന്ന് നമുക്ക് പറയാം. സത്യവാൻ, താൻ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളെയും ശരിക്കംഗീകരിച്ച് ഉൾക്കൊണ്ട് പൂർണ്ണ ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന, അതിലെല്ലാം ഉണ്ട്. ആ ബോധ്യതയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. അത് നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റും. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കണത്? മക്കൾക്ക് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഭൗതികമായ സമ്പത്തുക്കൾ മുഴുവനും മക്കൾക്ക് നൽകുന്നവരാണ്. കോടികൾ കടമെടുത്തുകൊണ്ട് മക്കളെ പഠനത്തിന് ചിലവഴിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആ മകനെ സ്വന്തം കൈകൊണ്ട് അറുക്കണമെന്ന് പറയുമ്പോൾ എത്രമാത്രം നൽകും? എന്ത് തമ്മാടിത്തവും തോന്നിയാസവും ചെയ്താലും മക്കളെ മുഖത്ത് നോക്കി പാടില്ലടോ എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇന്നത്തെ പിതാക്കന്മാർക്കില്ല. അങ്ങനത്തെ സമയത്ത് തനിക്ക് വാർദ്ധക്യത്തിൽ കിട്ടിയ, തൻ്റെ കൂടെ നടക്കാൻ പ്രായമായ, എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ കിട്ടാൻ തുടങ്ങുന്ന, വളർത്തേണ്ട പരിക്കുകളൊക്കെ തീർന്നു, ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനുള്ള പ്രായമാകുന്ന സമയത്താണ് മോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹു ഫന്ദുർ മാതാ തറ, അറുക്കാൻ എനിക്ക് വിധി വന്നിരിക്കുന്നു, എന്താണ് എൻ്റെ അഭിപ്രായം എന്നാ ചോദിക്കുന്നത്. യാ അബതിഫ് അൽ മാ തുമർ, പിതാവേ അല്ല കൽപ്പിച്ചതല്ലേ ചെയ്തോളിന്നാണ്. ഇനി ഒരു ബേജാറും വേണ്ട. സത്യജിതുനെ ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, അറുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ക്ഷമയോടുകൂടെ കിടക്കുന്നവനായി എന്നെ നിങ്ങൾക്ക് കാണാം എന്ന് പറയുന്ന ആ ബോധ്യത, അല്ല പറഞ്ഞത് ആണ് ചെയ്യുക, അതിൽ പിന്നെ വേറൊരു തീരുമാനമില്ല എന്നത്, എന്നിട്ട് അത് ചെയ്യേണ്ടി വരൂ, ചെയ്യാൻ തീരുമാനിക്കുന്ന പിന്നെ ചെയ്യേണ്ടി വരൂല എന്നല്ല, ചെയ്യും ചെയ്യേണ്ടി വരുമെന്ന ഉറപ്പോടുകൂടെയാണ്. അതാ കിടത്തി അവസാനം കത്തി വെക്കുന്ന സന്ദർഭത്തിലല്ലേ സുഹൃത്തുക്കളെ അള്ളാഹുവിൽ നിന്നും തിരുത്തു വന്നത്? ആ സന്ദർഭം വരെ മനസ്സാന്നിധ്യത്തോടുകൂടെ മനസ്സുപതറാതെ നിലകൊള്ളാൻ സാധിച്ചു. ഇതൊരു ബോധ്യം, നമുക്ക് അത്ര ബോധ്യം വേണ്ട സുഹൃത്തുക്കളെ. മക്കൾ ചെയ്യുന്ന തിന്മകൾ കാണുമ്പോൾ, ഇതിപ്പോൾ നരകത്തേക്കാണല്ലോ എൻ്റെ ഈ പൈതൽ പോകുന്നതെന്ന് ചിന്തിച്ചൊന്ന് തടയാൻ ഉള്ളൊരു ബോധ്യം അതുണ്ടായാൽ മതി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ബോധ്യത അലോചിക്ക്. നിങ്ങൾ ആ പിന്നെ തീയിലേക്ക് കൊണ്ടുപോയിടുമ്പോൾ അള്ളാഹുവിലുള്ള ആ ഒരു പരമേൽപ്പിക്കൽ, പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്കതിലൊരു അസ്വസ്ഥതയുമില്ല എന്ന് പറയാൻ എത്ര പടച്ചോനോട് പറഞ്ഞോളാം നമ്മളൊക്കെ, പറഞ്ഞു കഴിഞ്ഞിട്ടും അത് അല്ല നോക്കിക്കോളും എന്ന തവക്കുലോടുകൂടെ നിൽക്കാനുള്ള ഒരു മനസ്സ് രോഗസമയത്തോ പ്രതിസന്ധി ഘട്ടങ്ങളിലോ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്നിട്ടോ ആ ബോധ്യത തന്നെയാണ് തൻ്റെ പിതാവിനോട് തൗഹീദ് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. യാ അബത് ഇദ് ഖാല ലി അബീഹി യാ അബത്തി ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അദ്ദേഹം തൻ്റെ പിതാവിനോട് പറയാം, ഓ പിതാവേ നിങ്ങൾ എന്തിനാണ് ഈ കാണാത്തെയും കേൾക്കാത്തെയും ഒക്കെ ബിംബങ്ങളെ ആരാധിക്കുന്നത്? യാതൊരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യാത്തവേ നിങ്ങൾ എന്തിനാ ആരാധിക്കണം? യാ അബത്തി, ഇത്ര സ്നേഹമുള്ള വിളിയാണ്. ഇന്നി ഖദ് ജാഅനീ മിനൽ ഇൽമി മാ ലം യഅതി പത്തബിഉനി അഹ്ദിക സിറാത്തൻ സവിയ. എത്ര മാന്യമായ വർത്താനമാണ്! നിങ്ങൾക്കൊരു വിവരമല്ല, എനിക്കായി വിവരമൊന്നുമല്ല, നിങ്ങൾക്ക് വിവരമുണ്ട്, നിങ്ങൾക്ക് കിട്ടാത്ത ചില വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആ വിവരത്തിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ വഖ്ജുർനി മലി, എന്നെ വിട്ടുപോയിക്കോ, അല്ല അർജുമന്ന, ഞാൻ എന്നെ എറിഞ്ഞോടിക്കും എന്ന താക്കീതാണ് പിതാവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. സുഹൃത്തുക്കളെ, നാം ആലോചിക്കുന്നത് തൗഹീദിൻ്റെ ഏറ്റവും ശക്തമായ ആദർശത്തെ പ്രബോധനം ചെയ്തു എന്നത് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനം. അപ്പം നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്താണിപ്പോൾ ഈ തൗഹീദിന് വേണ്ടി, ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്തു എന്നതാണ്.
രണ്ടാമത്തൊരു കാര്യം പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യത, അത് പ്രധാനമല്ലേ. പടച്ചോ പരലോകത്തെക്കുറിച്ചുണ്ട്, നരകം ഉണ്ട് എന്ന ഉറപ്പ്. നമ്മളൊക്കെ വയലിലെ കേൾക്കലുള്ളൂ, നേർക്ക് നേരെ പറയാണ് വാപ്പനോട്, എന്താണ് വാപ്പ നരകം നിങ്ങളെ സ്പർശിക്കുമെന്നത് എനിക്ക് പേടിയാണ്. വാപ്പാനെ നരകത്തിൽ വാപ്പ പോകുന്നത് എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. ആ ബോധ്യം, സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ ബോധ്യം ഉണ്ടെങ്കിൽ ആൾക്കാരെ പേടിയാണ് സുഹൃത്തുക്കളെ, ആൾക്കാരെ പേടിയാണ്. അനാവശ്യങ്ങളും അധാർമികതയൊക്കെ പ്രവർത്തിക്കുമ്പോൾ നാട്ടുകാരറിയും അല്ലെങ്കിൽ കൂട്ടുകാരറിയും വരുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, അതിന് പിൻവാങ്ങും. അതിൻ്റെ അപ്പുറം ഇതിനൊക്കെ ഉത്തരം പറയാൻ രണ്ടാമതൊരു തിരിച്ചു വരവുണ്ടെന്നുള്ള ബോധ്യത, അത് നമ്മളെ ഒരു പൂർണ്ണമായൊരു മാറ്റത്തിന് സജ്ജമാക്കുന്ന ഒന്നാണ്. അതാണ് ഇബ്രാഹിം നബി. മറ്റൊന്ന് ഹസ്ബുനല്ലാഹ്, അല്ലാഹു മദി എന്നാണ്. അല്ലാ മതി, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവന് ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യത്തിലല്ലേ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ടെൻഷൻ അടിക്കണേ. നമുക്ക് കഴിയാത്തത് മുഴുവനും നമുക്ക് സാധിപ്പിച്ചു തരാൻ അള്ളാഹുവിന് പറ്റും എന്നുറപ്പുണ്ടാകുമ്പോൾ പിന്നെ എന്താണ് പ്രശ്നമുള്ളത് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഓരോ വാക്കുകളിലും വലിയ വലിയ ആശയങ്ങളുണ്ട്. ഒന്ന്, ഇത് നല്ല സലീമായ ഹൃദയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ, തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ചെന്നു എന്നാണ്. ആ കൽബിൻ സലീം, ആ സുരക്ഷിതമായ ഏറ്റവും സംശുദ്ധമായ ഒരു ഹൃദയം. ഇമാം നാസിറു സയ്യിദ് റഹ്മഹുള്ള പറഞ്ഞത് എല്ലാ തെറ്റുകളിൽ നിന്നും ആ ഹൃദയം ഒഴിവാണെന്ന്. ഒരു തെറ്റും ചെയ്യാതിരിക്കുമ്പോൾ ഹൃദയം പരിശുദ്ധമാകും. സുബഹിക്ക് നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു തിന്മ കണ്ണിൽ തടഞ്ഞാൽ മനസ്സിൻ്റെ ആ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും, മനസ്സിൽ ഇരുട്ട് നിറയും, മനസ്സിൽ കരട് കയറും, ആ സന്തോഷമൊക്കെ അണഞ്ഞു പോകും. ബി കൽബിൻ സലീം, അള്ളാഹു എന്ത് എല്ലാ നന്മകളെയും സ്വീകരിക്കാൻ പറ്റുന്നൊരു മനസ്സ്, എല്ലാ തിന്മകളെയും നിരാകരിച്ചൊരു മനസ്സ്, സ്വഭാവരംഗത്ത് എന്തെങ്കിലും ഒരു ദൂഷ്യം മനസ്സിൽ കൊണ്ടു നടക്കാത്ത ഒരു മനസ്സ്, എല്ലാ മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്നും സംശുദ്ധമായൊരു മനസ്സ്, അതൊരു വിശ്വാസിക്ക് വേണ്ട കാര്യമാണ് സുഹൃത്തുക്കളെ. ഏറ്റവും പ്രധാനമായി ജീവിതത്തിൻ്റെ ഏതു രംഗങ്ങളിലും ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ആ മഹത്വമുണ്ട്. വീട്ടിലേക്ക് വിരുന്നേർ വന്ന കഥ അള്ളാഹു പറയുന്നില്ലേ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തായിക്കൊണ്ട്? എന്താണ് ആ കഥയിലുള്ളത്? വീട്ടിലേക്ക് കയറി വരികയാണ് ഒരു പരിചയമില്ലാത്ത ആൾ. നമ്മളാരെയാണ് സുഹൃത്തുക്കളെ സൽക്കരിക്കാം? വരുന്നവൻ്റെ നിലവാരവും വന്ന കാറിൻ്റെ വലുപ്പവും ഒക്കെ നോക്കിയിട്ടാണ് വന്ന അതിഥിക്ക് സ്വീകരണം കൊടുക്കുക. നമ്മളായിട്ട് എത്ര ബന്ധമുണ്ട്, എത്ര കുടുംബമുണ്ട്, എത്ര വേണ്ടപ്പെട്ടവനാണെന്ന് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ കയറി വരികയാണ്. കയറി വരുമ്പോൾ എന്താണ്, നിങ്ങൾ എനിക്ക് അറിയില്ലല്ലോ, പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഏറ്റവും വ്യജിലിൻ സമീൻ, നല്ലൊരു തടിച്ച പശുക്കുട്ടിനെ കൊടുന്ന് അറുക്കുക. അറുത്തിട്ട് അതിൻ്റെ ഭക്ഷണം അവർക്ക് കൊടുക്കണം, അവർ തിന്നണില്ല. അവർ മനക്കുകളാണ്, മനുഷ്യരൂപത്തിൽ വന്നതാണ്. അതിഥികളോട് കാണിക്കുന്ന മര്യാദ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും. ചിലർ ഭക്തരാണ്, വളരെ തക്കവയുള്ളവരാണ്, എല്ലാ സുന്നത്തുകളെയും ആരാധനകളെയും പക്ഷെ പെരുമാറാൻ പലപ്പോഴും പറ്റാതെ വരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും മാതൃകയാകുന്ന ഒരു രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഹൽ അതാക ഹദീസു ലൈഫ് ഇബ്രാഹിം അൽ മുക്രമീൻ, ഇബ്രാഹിം നബിൻ്റെ ആ അതിഥികളുടെ വർത്തമാനം നിനക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കുറിച്ച് അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നത് വലക്കത് ആതൈന ഇബ്രാഹിം റുഷ്ദ, ആ വിവേകം തൻ്റെ ഇടം, ജീവിതത്തിൽ ഏത് കാര്യങ്ങളെയും പക്വമായി നേരിടുവാനുള്ള ഒരവസ്ഥ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് നൽകിയിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. സുഹൃത്തുക്കളെ, ഉലുൽ അസമിൽപ്പെട്ട പ്രവാചകന്മാരിൽ പെട്ട ഏറ്റവും അധികം ത്യാഗം അനുഭവിച്ച മഹാപ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ നിർബന്ധമായും ഒരാൾ നിസ്കാരത്തിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത്, നിർബന്ധമായും ചൊല്ലിയിരിക്കണം. സ്വലാത്ത് ചൊല്ലിയാലേ നിസ്കാരം പൂർത്തിയാവുള്ളൂ. ആ സ്വലാത്തിൽ ഇബ്രാഹിമിയ സ്വലാത്താണ്. അല്ലാഹു മുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിൻ്റെ കുടുംബത്തിനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സ്വലാത്ത് പൂർത്തിയാകുന്നത്. അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. ആലോചിച്ച് നോക്കും നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മാതൃകളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്തുടരാനുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ കുടുംബം, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരാളുമില്ലാത്ത
അതിവിജനമായ ഒരു സ്ഥലത്ത് ആ മക്കയുടെ ഭൂമിയിൽ പരിശുദ്ധ താഴ്വരയിൽ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്ന രംഗാലോചിച്ചു. നിങ്ങൾ കുടിക്കാൻ വെള്ളമല്ലാതെ, ഒരു തൊട്ടിയിൽ നിറച്ചു വെച്ച വെള്ളമല്ലാതെ പിന്നൊരു തുള്ളി വെള്ളമല്ല. അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഭാര്യ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാഹു പറഞ്ഞിട്ടാണോ പോണത്? ആ എന്ന് പറഞ്ഞപ്പോൾ എന്നാ പോയിക്കൊള്ളുന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പം. അള്ളാഹു പറഞ്ഞു പോവും, ആ ഭരമേൽപ്പിക്കൽ. ആ കുട്ടിക്ക് വെള്ളം അല്ല കൊടുത്തില്ലേ, ആ വെള്ളം നമ്മളും ഇന്ന് കുടിക്കില്ലേ സുഹൃത്തിൽ, ആ വെള്ളം എന്നാണ് നമ്മളും ഇന്ന് കുടിക്കുന്നത്. എന്തെല്ലാം അത്ഭുതങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടായിട്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഒന്നും കൂടി ജീവിതത്തെ ത്യാഗപൂർണമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും തൗഹീദിൻ്റെ ആശയങ്ങൾ കിട്ടാതിരിക്കുന്നവരെ എന്നവരെ നമ്മളത് എത്തിക്കുവാനുള്ളൊരു പരിശ്രമം, കുറഞ്ഞ ത്യാഗം. ആരും തീയിലൊന്നും തീയെത്തിച്ച് കൊണ്ടുപോയിടൊന്നുമില്ല, എന്നാലും കുറഞ്ഞൊരു ഒരു കടുത്ത വാക്കോ ഒരു കടുത്ത നോട്ടമെങ്കിലും തൗഹീദിൻ്റെ പേരിൽ ഏൽക്കാൻ. മക്കൾ ഇഷ്ടപ്പെട്ടോളി, പക്ഷെ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ മക്കളോട് കണിശമായി നമ്മുടെ ആദർശങ്ങളും ആശയങ്ങളും പറയുവാനും അതിലവരെ നിലക്ക് നിർത്തുവാനുമുള്ള ഒരു പിതാവിൻ്റെ ബാധ്യത നിർവഹിക്കുന്നിടത്ത് നമ്മൾ ദുർബലാകാൻ പറ്റില്ല. ആ സ്നേഹം നമുക്ക് തടസ്സമാവാൻ പറ്റില്ല, മക്കളുള്ള സ്നേഹം നമുക്ക് തടസ്സമാകാൻ പറ്റില്ല. മഹത്തായ മാതൃകകൾ ഇബ്രാഹിം നബിയിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ മഹത്തായ മാതൃക ഉൾക്കൊണ്ട് നല്ല വിശ്വാസികളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ബാറക്കൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറഫ. അൽ ഹജ്ജു അറഫ എന്നാണ് അള്ളാഹു പറയുന്നതാണ്. അഫീദു ഇബാദി മഗ്ഫൂർ അല്ലേ, നിങ്ങൾ അറഫയിലേക്ക് ഒഴുകുക എൻ്റെ അടിമകളിൽ നിങ്ങൾക്ക് പൊറുക്കപ്പെടും. അറഫയിൽ ചെല്ലുന്ന ഹാജിയുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. വലിമൻ ഷഫ, നിങ്ങൾ ശുപാർശ പറയുന്നവരുടെ പാപങ്ങൾ, അത് നമ്മളെ ഹാജിയുമായിട്ട് പ്രാർത്ഥിക്കാൻ വേണം. എനിക്ക് പ്രാർത്ഥിക്കണം, ഒരു ഹാജി അറഫയിൽ വെച്ച് നമ്മളൊന്ന് ഓർത്ത് നമുക്ക് വേണ്ടി ഒരു പാപമോചനം ചോദിച്ചാൽ അത് സ്വീകരിക്കുന്ന ആളെ വേണം. നിങ്ങളുടെ പാപങ്ങളും പൊറുക്കും, നിങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നവരുടെ പാപങ്ങളും പൊറുത്തു കൊടുക്കുന്നതാണ്. മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതികല്ലാഹു ഫീഹി അബദൻ. അള്ളാഹു നരകത്തിൽ നിന്നും, മിനന്നാർ, നരകത്തിൽ നിന്നും അള്ളാഹു ഏറ്റവും അധികം ആളുകളെ മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ് മിൻ യൗമി അറഫ, അറഫ ദിനമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ അറഫ ദിനത്തിൽ, ഹജ്ജിൻ്റെ സമയത്ത്, ആ അറഫ ദിനത്തിൽ അള്ളാഹുവോട് ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരുത്തനെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാഹനപ്പുറത്താണ് ഹജ്ജ് മുഴുവൻ ചെയ്തത്. എല്ലായിടത്തും ആ വാഹനപ്പുറത്താണ് പോയത്. ആ വാഹനപ്പുറത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ ഏകദേശം ആ മൃഗത്തിൻ്റെ മുതുക് വളഞ്ഞു പോകുന്ന അത്രയും സമയം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിദീർഘമായിട്ടാണ് അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരുന്നതെന്നാണ്. ആ അതിൻ്റെ കടിഞ്ഞാണ് ഒരു കൈ കൊണ്ട് പിടിക്കുമ്പോഴും ഒരു കൈ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിവർത്തി പിടിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പറ്റിയ സമയം, ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയാതെ ഹാജിമാർ കൈ ഉയർത്തി അള്ളാഹുവോട് ചോദിക്കുന്ന ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അറഫൻ്റെ ദിവസത്തിലെ പ്രാർത്ഥനയാകുന്നു. അന്ന് പ്രവാചകന്മാരെല്ലാവരും പ്രാർത്ഥിച്ച പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അറഫയുടെ ദിവസം ഉള്ള നോമ്പ് വളരെ ഭക്തിപൂർവ്വം നമ്മൾ നിർവഹിക്കണം. അന്ന് രണ്ട് വർഷത്തെ യുകഫീറു സനത്തൈ, രണ്ട് വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന ഒരു നോമ്പാണ്. അപ്പോൾ രണ്ട് കൊല്ലത്തെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന ആ ഒരു നോമ്പ് നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ശ്രദ്ധിക്കണം അറഫയുടെ പ്രാധാന്യം. അൽ ഹജ്ജു അറഫ, അറഫ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്, ഹാജിമാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നമ്മൾ ദുൽഹജ്ജ് 9 അറഫ. അപ്പം നമ്മൾ മാസം കണ്ടത് പ്രകാരം എന്നാണോ ദുൽഹജ്ജ് 9 വരുന്നത്, അന്ന് നമ്മൾ നോമ്പ് നോൽക്കും. നോമ്പ് നോറ്റാൽ പിറ്റേന്ന് 10 അന്ന് പെരുന്നാളായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈദുൽ അദ്ഹന്റെ തലേന്നാൾ നമ്മൾ നോമ്പ് നോൽക്കും. ചിലരൊക്കെ അപൂർവമായി ദുൽഹജ്ജ് 8 നോൽക്കുന്നത് കാണാം. നമുക്കൊരെല്ലാം നമ്മുടെ മാസപ്പിറവി അനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്യുന്നത്, അതും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അറഫ 9 നമ്മൾ നോമ്പ് നോൽക്കുകയും ചെയ്യേണ്ടത് എന്നാണ് ഹദീസ്
ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ മഹാപണ്ഡിതന്മാരുടെ പരാമർശങ്ങൾ കാണുന്നത്. തീർച്ചയായും ആ നോമ്പ് നഷ്ടപ്പെടുത്താതെ നോൽക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കാം. ഈദ്ഗാഹുകളിൽ നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായി എത്തിക്കാൻ, ഭാര്യമാരെ കുട്ടികളെ എല്ലാവരും എത്തിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒരു അവർക്കെല്ലാവർക്കും വസ്ത്രം കിട്ടിയോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതുപോലെ തന്നെ അവർ നമസ്കാരത്തിൽ നമ്മുടെ കൂടെ വരുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അള്ളാഹു ശരിയായി ദീൻ്റെ കാര്യങ്ങൾ പാലിക്കുവാനും അത് പ്രവാചക മാതൃക അനുസരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. പല സഹോദരങ്ങൾ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ പലരും ഹോസ്പിറ്റലിലാണ്, ചുമക്ക് വരാൻ കഴിയുന്നില്ല എന്ന വേദനയ്ക്കപ്പുറം രോഗങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ്. അള്ളാഹു എല്ലാം ശിഫ കൊടുത്തി കൊടുക്കാനും ആശ്വാസം നൽകാനും കഴിവുള്ളവനാണ്. ഏതവസ്ഥയിലും അള്ളാഹുവിന് അത് സാധിക്കും. അള്ളാഹു അവർക്ക് നീ രോഗശമനം പ്രദാനം ചെയ്യണമേ, അവരുടെ ബുദ്ധിമുട്ടുകളെ നീ നീക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുടുംബ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും ബലികർമ്മങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും നീ പൂർണ്ണ പ്രതിഫലത്തോടെ ഞങ്ങൾ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്വലിഫ അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത്ത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار.